നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സവിശേഷമായ യോഗിനി ഏകാദശി. ഇത്തവണ യോഗിനി ഏകാദശി എത്തുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച മഹാവിഷ്ണു പ്രീതിക്ക് അത്യുത്തമമായ ദിനമാണ്. ജീവിത തിരക്കിനിടയിൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ വിഷ്ണു പ്രീതികരമായ മന്ത്രജപങ്ങൾ ഈ ദിവസം നടത്തുന്നതും നാരായണീയം, ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുന്നതും അതിവിശിഷ്ടമാണ്. ഏകാദശി വ്രതം അവസാനിക്കുന്നതിന് മുൻപായി ആരംഭിക്കുന്ന ഹരിവാസര സമയം മഹാവിഷ്ണു പ്രീതി നേടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഭഗവാൻ അതീവ പ്രസന്നനായി ഇരിക്കുന്ന ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമം ആണ്. ഹരിവാസര സമയം മുഴുവൻ അഖണ്ഡ നാമജപം, നിശ്ചിത സമയത്ത് മുടങ്ങാതെ നടത്തുന്ന ഈശ്വര നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ്. ഹരിവാസര സമയത്ത് ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ സഹായിക്കും. ഭഗവാന്റെ 8 ശ്ലോകങ്ങൾ അടങ്ങിയ ശ്രീകൃഷ്ണ അഷ്ടകം ഇന്ന് ജപിക്കുന്നതിലൂടെ ഭഗവത് പ്രീതിയും സർവപാപശാന്തിയും വ്യാഴദോഷാന്തിയും ലഭിക്കും. യോഗിനി ഏകാദശി ആചരിച്ചാൽ പുനർജന്മങ്ങളിൽ നിന്നും മുക്തി നേടാം. യോഗിനി ഏകാദശിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. യോഗിനി ഏകാദശിക്ക് വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു പുരാണ പാരായണം, വിഷ്ണു മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ജപിക്കുന്നത് അത്യുത്തമം ആണ്. 2023 ജൂൺ 14 ബുധനാഴ്ചയാണ് യോഗിനി ഏകാദശി വ്രതം. മഹാവിഷ്ണുവിന് അതിവിശേഷകരമാണ് യോഗിനി ഏകാദശി. ഹിന്ദു വിശ്വാസികൾ അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ഒരു വ്രത ദിവസമാണ് യോഗിനി ഏകാദശി. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും മുൻജന്മ പാപങ്ങളിൽ നിന്നുള്ള മോചനവും പുനർജന്മയോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും യോഗിനി ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ പ്രാപ്തമാകും. ഭൗതിക ജീവിതത്തിൽ ആനന്ദവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും നേടാനും ശരീരവും മനസ്സും ആത്മാവും ശുദ്ധിയായി മോക്ഷത്തിലേക്ക് കൂടുതൽ അടുക്കാനും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കും. ഇത്തവണത്തെ യോഗിനി ഏകാദശി വ്രതം 2023 ജൂൺ 14 ബുധനാഴ്ചയാണ്. 2023 ജൂൺ 13 രാവിലെ 9:28 ആരംഭിക്കുന്ന ഏകാദശി തിഥി 2023 ജൂൺ 14 രാവിലെ 8:48 അവസാനിക്കുന്നത്. അതിനാൽ ഉദയതിഥി പ്രകാരം ജൂൺ 14 ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. യോഗിനി ഏകാദശി നാളിൽ വിഷ്ണു പുരാണം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ശ്ലോകങ്ങളും വിഷ്ണു മന്ത്രങ്ങളും ജപിക്കുന്നതും ശ്രവിക്കുന്നതും അനുഗ്രഹപ്രദമാണ്. കൂടാതെ ഈ ദിവസം യോഗിനി ഏകാദശിയിലെ ഐതിഹ്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും അതീവ പുണ്യകരമാണ്. യോഗിനി ഏകാദശി ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പുരാണങ്ങളിൽ യോഗിനി ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് സംബന്ധിക്കുന്ന ഐതിഹ്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിലൊന്നാണ് സമ്പത്തിന്റെ അധിപനായി കുബേരന്റെ അളകാപുരിയിൽ അതിവിശേഷകരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ശിവഭക്തനായ കുബേരൻ ഈ തോട്ടത്തിലെ പുഷ്പങ്ങളാലാണ് നിത്യവും പരമശിവനെ പൂജിച്ചിരുന്നത്. ഹേമമാലി എന്ന ഒരു തോട്ടക്കാരനായിരുന്നു അതിവിശേഷകരമായ പൂന്തോട്ടം പരിപാലിക്കുകയും അവിടുന്ന് പുഷ്പങ്ങൾ കുബേരന് എത്തിച്ചു നൽകുകയും ചെയ്തത്. ഒരിക്കൽ കുബേരന് ശിവപൂജ ചെയ്യാൻ പുഷ്പങ്ങൾ എത്തിയില്ല, പൂജ മുടങ്ങി. തുടർന്ന് കുബേരൻ തന്റെ ഭൃത്യന്മാരോട് എന്താണ് പുഷ്പങ്ങൾ എത്താതിരുന്നതെന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. ഭൃത്യന്മാർ മടങ്ങി വന്നപ്പോൾ അറിയിച്ചത് ഹേമമാലി തന്റെ പത്നിയായ സ്വരൂപാവതിയോട് അഗാധമായ പ്രണയ സല്ലാപങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ പുഷ്പങ്ങൾ എത്തിക്കാൻ മറന്നു എന്നാണ്. ഇതിൽ കുപിതനായ കുബേരൻ ഹേമമാലിയെ കുഷ്ഠരോഗിയായി തീരട്ടെ എന്നും പത്നിയിൽ നിന്ന് അകന്നു പോകട്ടെ എന്നും ശപിച്ച് അളകാപുരിയിൽ നിന്ന് പുറത്താക്കി. അളകാപുരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് കാട്ടിൽ വർഷങ്ങളോളം ഹേമമാലി അലഞ്ഞു നടന്നു. ഒടുവിൽ അദ്ദേഹം മാർക്കണ്ഡേയ മഹർഷിയെ കണ്ടുമുട്ടി തനിക്ക് ശാപത്തിൽ നിന്ന് മുക്തി നേടാം, എന്താണ് പരിഹാരമാർഗം എന്ന് ആരാഞ്ഞ ഹേമമാലിയോട് മഹർഷി പറഞ്ഞത് മഹാവിഷ്ണുവിനെ ഭജിച്ച് വിധിപ്രകാരം യോഗിനി ഏകാദശി വ്രതം ആചരിക്കാനാണ്. ഹേമമാലി ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും എല്ലാ ആചാരങ്ങളും പാലിച്ച് വ്രതം അനുഷ്ഠിക്കുകയും വിഷ്ണു കഥകൾ ചൊല്ലുകയും ചെയ്തു.
ഇതോടെ മഹാവിഷ്ണു പ്രസാദിച്ച് ഹേമമാലിക്ക് അവന്റെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും നീക്കുകയും ഒടുവിൽ കുഷ്ഠരോഗത്തിൽ നിന്നും മുക്തി നേടാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി വീണ്ടും ഹേമമാലി അളകാപുരിയിലേക്ക് മടങ്ങിയെത്തി. തന്റെ പത്നിയോടൊപ്പം സന്തുഷ്ടമായി ജീവിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ യോഗിനി ഏകാദശിയിൽ മഹാവിഷ്ണുവിനെ വിധിപ്രകാരം ആചരിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനമാവുകയും മുൻജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യും. ഹിന്ദു വിശ്വാസികൾ ശകവർഷ പ്രകാരം വർഷത്തിൽ 24 ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇത് പ്രകാരം ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് യോഗിനി ഏകാദശി. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും പ്രീതിയും നേടാനുള്ള വ്രതം ആണിത്. പൂർവജന്മ പാപങ്ങളിൽ നിന്നും പുനർജന്മങ്ങളിൽ നിന്നും മുക്തി നേടാനും ജീവിതത്തിൽ സന്തോഷവും സമ്പത്തും സമൃദ്ധിയും വന്നനുഭവിക്കാനും ഈ വ്രതം അനുഷ്ഠിക്കുന്നു. യോഗിനി ഏകാദശി വ്രതം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നു. യോഗിനി ഏകാദശി ജൂൺ 13 രാവിലെ 9:28 തുടങ്ങിയിട്ട് 2023 ജൂൺ 14 രാവിലെ 8:48 അവസാനിക്കുന്നു. യോഗിനി ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ സമർപ്പിക്കപ്പെട്ട അതിവിശേഷകരമായ ദിവസമാണ് യോഗിനി ഏകാദശി. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ മുൻജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുകയും പുനർജന്മങ്ങളിൽ നിന്ന് മുക്തി നേടി മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. യോഗിനി ഏകാദശി വിധിപ്രകാരം ആചരിച്ചാൽ എല്ലാ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനമാകും. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് വിഷ്ണുവിങ്കൽ ലയിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർ നിശ്ചയമായും ഈ വ്രതം അനുഷ്ഠിക്കണം. ഈ ഏകാദശിയിൽ ഭക്തർ ആത്മീയവും മതപരവുമായ കർമ്മങ്ങളിൽ ഏർപ്പെടും. യോഗിനി ഏകാദശി വ്രതം പ്രായം, ലിംഗം, ജാതി, മതം നോക്കാതെ ആർക്കും ആചരിക്കാവുന്നതാണ്. ആരോഗ്യ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏകാദശി വ്രതം ആചരിക്കണമെന്നും ഉപവാസം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ ഏകാദശിയിലും ബാക്കിയുള്ള ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മഹാവിഷ്ണുവിന് പൂജ നടത്തണമെന്നും നിർദ്ദേശിക്കുന്നു. ഈ ദിവസം ദാനധർമാദികൾ നടത്തുന്നത് അതീവ പുണ്യകരമാണ്. പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിസ്വാർത്ഥമായി ദാനം നൽകുന്നത്, പ്രത്യേകിച്ചും അന്നവസ്ത്രാദികൾ നൽകുന്നത് മഹാവിഷ്ണുവിനുള്ള ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയും പൂജയും ആണ്. അറിവ് പകരുക, സേവനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ദിവസം നടത്തുന്ന സത്കർമ്മങ്ങൾ എല്ലാം മോക്ഷത്തിലേക്ക് നയിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. യോഗിനി ഏകാദശിയിലെ പൂജകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകാദശി വ്രതം ആചരിക്കുന്നതിന് തലേ ദിവസം മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ എടുക്കുക. വീടും പരിസരവും വൃത്തിയാക്കുക, ക്ഷേത്രങ്ങൾ ശുദ്ധിയാക്കുന്നതിൽ പങ്കാളികൾ ആകുന്നതും ഉത്തമം ആണ്. ഏകാദശി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ശുദ്ധിയായി വിളക്ക് കൊളുത്തി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. പൂജാ കർമ്മങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ആരംഭിക്കാം, ഇല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക. പൂജകൾക്കായി വീട്ടിലെ പൂജാമുറിയിലോ ശുദ്ധിയുള്ള ഇടത്തോ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിച്ച് ഒരു തട്ടത്തിലോ പീഠത്തിലോ നെയ്വിളക്ക് തെളിയിക്കുക. വിഗ്രഹങ്ങളിൽ മാലകളും ഉടയാടകളും ചന്ദനങ്ങളും പുഷ്പങ്ങളും ചാർത്താം. തുളസി താമരദളങ്ങൾ മന്ത്രങ്ങളാൽ അർപ്പിക്കുക. മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ അഷ്ടാക്ഷരം ഓം നമോ നാരായണായ മാത്രം ജപിച്ചാലും മതിയാകും. അവലും മലരും പഴങ്ങളും മധുര പലഹാരങ്ങളും നിവേദ്യമായി സമർപ്പിക്കുക. ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ യഥാശക്തി വഴിപാടുകളും നിവേദ്യങ്ങളും അർപ്പിക്കുക. ഈ ദിവസം വിഷ്ണു പാരായണങ്ങളാൽ ചെലവഴിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്താൽ ദിവസവും കഴിക്കുകയും ചെയ്യാം. വൈകിട്ടത്തെ പൂജകൾക്ക് ശേഷം തീർത്ഥവും പ്രസാദവും സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം.
ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടും. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ബലസ്ഥിതി നൽകും. ഏകാദശി വ്രതത്തിൽ ദശമി, ഏകാദശി, ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ദശമി, ഏകാദശി, ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങൾ. ഏകാദശി വ്രതത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ഏകാദശി നാളിൽ പൂർണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും പാടില്ല. അതിന് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കാം. ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിതമായ വിഭവങ്ങളും പയർപുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. പകലുറക്കവും പാടില്ല. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമമന്ത്ര ജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരായണം വീട്ടേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരായണം വീട്ടുക. ഈ സുദിനത്തിൽ തുളസി തീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരും ഉണ്ട്. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുകയും ചെയ്യാം. ദ്വാദശി കഴിക്കുന്നതിന് മുൻപ് തുളസി തീർത്ഥം സേവിച്ച് പാരായണം വീട്ടണമെന്നാണ് മാനദണ്ഡം. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് അത്യുത്തമം.